വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കൻ ആണ്. അപ്പൊ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാടൻ ചിക്കൻ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞപ്പൊടി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി അതിലേക്ക് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഒരു ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കണം. ഇനി ഒരു കാൽ ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇത്തിരി വേവുള്ള ചിക്കൻ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാൻ വെക്കാം. ഈ ചിക്കൻ ഗ്രേവിയുടെ ഐലൈറ്റ് കാന്താരിമുളകാണ്. അതിനു വേണ്ടി നമുക്ക് കുറച്ച് കാന്താരിമുളക് ആദ്യം പറിക്കാം. ഇനി ഇതിലേക്കൊരു 300 ഗ്രാമോളം ചെറിയുള്ളി വേണം. അത് നന്നായിട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇനി സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു ഫ്രൈ പാൻ വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതൊന്ന് വഴഞ്ഞു വരുന്ന നേരം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് ഒരു ചെറുതാക്കി അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 20 ഓളം കാന്താരിമുളക് കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ചതച്ചെടുക്കാം. ഇനി 2 തണ്ട് കരിവേപ്പില സവാള വഴറ്റുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് ഗ്രേവി അടുക്കാം. ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേവി ഒന്ന് വറ്റി വരുന്ന നേരം നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കാന്താരി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ടും യോജിച്ച് വരുന്ന നേരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും വിതറിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് അടച്ചു വെക്കാം. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് പൊറാട്ടയാണ്. നല്ല വീശി അടിച്ച നല്ല പെർഫെക്റ്റ് പൊറാട്ടൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഇതില് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തുന്നവരത്തേക്ക് അതെ ഫോർ വാച്ചിങ്.